ഇന്ന് നമുക്ക് കാസറോട്ടാരുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയ സേമിയം പാൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് കാസറോട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ആദ്യം പാലുണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കപ്പ് പച്ചരി കുതിരാൻ വെച്ചതാണ്. അതായത് 2 മണിക്കൂർ കുതിരാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പാല് നല്ല തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് അരച്ച് പാലെടുക്കണം. അരച്ച തേങ്ങ 1 അരപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സി കൈയെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി പിഴിഞ്ഞിട്ട് പാലെടുക്കണം. ഇതിപ്പോൾ 1/2 പാല് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ വലിയ കണ്ണുള്ള അരപ്പ് എടുത്തതുകൊണ്ട് അതിലേക്ക് തേങ്ങാൻ്റെ പൊടി വീണിട്ടുണ്ടാവും. ചെറിയ ചെറിയ പൊടി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെറിയ കണ്ണുള്ള അരപ്പ് 2 അതിൽ ഒഴിച്ചിട്ട് 2 ഒന്ന് പിഴിഞ്ഞെടുത്തത് ഇത്ര കിട്ടിയിട്ടുണ്ട്. 2 ഇനി കുറച്ച് 2/2 പാലെടുക്കണം. അപ്പോൾ 2/2 പാലെടുക്കാൻ വേണ്ടിയിട്ട് ആ തേങ്ങയിലേക്ക് 2 കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാലെടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി പിഴിഞ്ഞെടുത്ത് പാലെടുക്കാം. ഇപ്പോൾ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലും നേരത്തെ എടുത്ത 1/2 പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് വെച്ച് 2/2 പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് 250 ഗ്രാം വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. വെല്ലമെല്ലാം മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഇപ്പോൾ വെല്ലമെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാല് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ലൂസായിട്ടല്ല കാണുന്നത്, പക്ഷേ ഇത് കുറച്ച് ഒന്ന് തണുത്ത് വരുമ്പോൾ നല്ല തിക്കായി വരും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സേമിയ ഉണ്ടാക്കുക. അപ്പോൾ സേമിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി കഴുകി ഉണക്കി പൊടിച്ചതാണ്. അപ്പം അതിലാണ് ഞങ്ങൾ 1/4 ഉണ്ടാക്കാറ് കൂടുതലും ആൾക്കാരും. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായി കുഴച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സേമിയ ഉണ്ടാക്കുന്ന അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഈ സേമിയ അച്ചിലുണ്ടാക്കുന്ന സേമിയൻ ഇടിയപ്പത്തിനാണ് സേമിയ എന്ന് പറയുന്നത്. ഇടിയപ്പം എന്ന് പറയുന്നത് വേറൊരു വലിയ ഒരു ഇടിയപ്പത്തിൻ്റെ ഒരു ഇത് കിട്ടും. അപ്പോൾ അത് ഈ മാവ് വേവിച്ചിട്ട് അതിലിട്ടിട്ട് ഇടിയപ്പം ഉരുള് എന്ന് പറയുന്ന ആ സാധനത്തിലിട്ടിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതിനെ ഇടിയപ്പം എന്ന് പറയും. അത് ഇങ്ങനെ ഉണ്ടാക്കാറില്ല. അത് 7 മാസം പ്രഗ്നൻ്റ് ആയ പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ചടങ്ങിന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പം മാവ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സേമിയ ഉണ്ടാക്കാം. ഞാൻ ഇഡ്ലി പാത്രത്തിലാണ് സേമിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ എണ്ണയെല്ലാം തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സേമിയ ഉണ്ടാക്കാം.
ഇപ്പോൾ രണ്ട് ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. നേരത്തെ തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിലേക്ക് രണ്ട് തട്ടും ഇറക്കി വെക്കാം. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട്, നല്ലതായി വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇഡ്ലി തട്ട് ഇറക്കി വെക്കാം. ഇനി ഇപ്പം നല്ല ചൂടുണ്ട്, ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് ഇഡ്ലി തട്ടിൽ നിന്ന് എടുത്ത് വെക്കാം, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയം പാല് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ പാല് നല്ല തിക്കായി വന്നിട്ട് കാണുന്നില്ലേ, നേരത്തെ നല്ല ലൂസായിട്ടുണ്ടായിന്. അപ്പോൾ അത് ഈ പാലുണ്ടാക്കുമ്പോൾ കുറച്ച് അരിയും കൂടി അരക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ നല്ല തിക്കായി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുപോലെയാണ് ഇടിയപ്പത്തിൻ്റെ മുകളിൽ പാലൊഴിച്ച് ഇത് കുഴച്ചിട്ടാണ് കഴിക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.